സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മൾ വാട്സ് റിമൂവലിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോണത്. അത് ജസ്റ്റ് വെറുതെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് റിമൂവ് ചെയ്യാം എന്നല്ല, പകരം ഞാൻ എന്റെ സ്കിന്നിൽ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെയല്ല ഡോക്ടർ അടുത്ത് പോയിട്ട്. അപ്പോ അതെങ്ങനെയാണ് ചെയ്തത്, എന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. ബേസിക്കലി എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാണ് ചെയ്യണത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ, ഇപ്പോൾ വാട്സ് റിമൂവൽ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് കമൻസും കൂടി വായിക്കുമ്പോൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആവണമെന്നില്ല, വേറൊരാളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. കുറെ ഹെൽപ്പായല്ലേ. അപ്പോൾ എനിക്ക് വാട്സ് ആണ് കേട്ടോ എൻ്റെ സ്കിന്നിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ഈ വാട്സ് മാത്രമല്ല, വാട്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലതരത്തിലുണ്ടാവും. എന്റെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് സ്പോട്സ് പോലെ ഉണ്ടായിരുന്നത്. അത് പിന്നീട് എന്താ വെച്ചാൽ കുറച്ചും കൂടി വലുതാവും, കുറച്ച് ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ കുറച്ച് വലുതായിട്ട് തൊടുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് അങ്ങനത്തേക്ക് മാറും. ചിലർക്ക് ഡാർക്ക് ബ്രൗൺ കളറിൽ അങ്ങനെയായിട്ട് ഉണ്ടാവും, പിന്നെ ചിലർക്ക് പാലുണ്ണി അങ്ങനെ ഉണ്ടാവില്ല, അതായത് സ്കിൻ ടാഗ് ആയിട്ടുണ്ടാവും, പിന്നെ മോൾസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ ലേസർ ട്രീറ്റ്മെന്റ് വഴി റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴായിരുന്നു വാട്സ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാൾ മുമ്പ്, ഇപ്പോൾ ഒരു 4-5 വർഷം മുമ്പായിരിക്കും എനിക്ക് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് കഴുത്തിലായിരുന്നു കുറച്ചധികം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല, അപ്പം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നീട് എനിക്ക് മുഖത്ത് വന്നപ്പോഴാണ് ഞാൻ അത് കാണുന്നത്. പക്ഷെ ക്യാമറയിലേക്ക് ഇത് എത്ര കണ്ട് കാണുന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അത് ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻസിലും പറയുണ്ടാവില്ല. പക്ഷെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാണാൻ പ്രയാസം, ഭയങ്കര കുട്ടി കുട്ടി സാധനമാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല. നേരിട്ടാണെങ്കിലും ഞാൻ അമ്മയ്ക്ക് കാണിച്ചെടുക്കുമ്പോൾ എവിടെ 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 ചോദിക്കും. പക്ഷെ എനിക്ക് കഴുത്തിന്റെ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ പടർന്ന് കൂടും എന്നുള്ളതാണ്. ഇത് നമ്മുടെ മേൽ തന്നെ ഇത് കുറെ കൂടി സ്പ്രെഡാവും. അത് മാത്രമല്ല, വേറൊരാളിലേക്കും സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തോർത്തൊക്കെ ഒന്ന് ഉപയോഗിക്കുമ്പോൾ, സ്കിന്നുകൾ തമ്മിൽ ഇങ്ങനെ ഉരസുമ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പകരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏട്ടന്റെ നിന്നാണ് എനിക്ക് കിട്ടിയെന്നുള്ളതാണ്, കാരണം ഏട്ടന് നിറയുണ്ട്. അപ്പൊ ഇനിയും ചിലപ്പോൾ എനിക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതെ, സാരിയില്ല, എന്റെ വേണമെങ്കിൽ ഭയങ്കര ടൈനിയാ, ഒരു 2 വർഷം കൂടുമ്പോഴൊക്കെ നമുക്ക് എടുത്ത് കളഞ്ഞാലും മതിയല്ലോ, ഇങ്ങനെ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആദ്യം ഞാൻ കണ്ടത് ഈ പറഞ്ഞ പോലെ 4-5 വർഷം മുമ്പാണ്. അപ്പൊ കഴുത്തിൽ കുറയണുണ്ടായിരുന്നു. ഞാൻ ഫേസിൽ കണ്ട സമയത്ത് നോക്കിയപ്പോഴാണ് കഴുത്തിലുണ്ടായിരുന്നത്. എനിക്ക് മെയിൻലി കഴുത്തിലാണ്, ഇവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കൂടുതലുള്ളത്. അപ്പൊ എനിക്കത് ഫേസിലേക്ക് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടും, അത് മാത്രല്ല, നമുക്ക് എല്ലാം ഒരു കണ്ടന്റ് ആണല്ലോ. ഞാൻ വിചാരിച്ചു ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതൊരു കണ്ടന്റ് ആണ്, അപ്പൊ കുറെ പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യാന്ന് വിചാരിച്ചത്. എനിക്കിപ്പോ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ മാത്രമുള്ള വാട്സ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. ഞാൻ ഇവിടെ ഒരു പാർലറിലാണ് പോയി ചെയ്തിട്ടുണ്ടായിരുന്നത്. വെൽ നോൺ ആയിട്ടുള്ള ഒരു പാർലറിലാണ് ഞാൻ എൻ്റെ റിസർച്ചൊക്കെ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഡെർമറ്റോളജിസ്റ്റും അങ്ങനെ ഇത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ബേസിക്കലി വാട്സ് റിമൂവൽ എന്ന് പറയുന്നത് പല മെത്തേഡ്സിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കരീച്ച് കളയാണ് ചെയ്തത്. അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഉണങ്ങി അങ്ങോട്ട് പൊളിഞ്ഞു പോകും. അങ്ങനെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ആ ക്ലിനിക്കിൽ പോയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു കൊടുത്തു ഇന്ന സ്ഥലത്താണ് വാട്സ് ഉള്ളത്, മെയിൻലി കഴുത്തിലായിട്ടാണ് ഉള്ളത്. അപ്പൊ ഡോക്ടറാണ് സജസ്റ്റ് ചെയ്തത് നമുക്കൊരു കുഞ്ഞു ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇത് കരീച്ച് കളയാണ് ചെയ്യണത്. അപ്പൊ ഞാൻ ചോദിച്ചു വേദന ഉണ്ടാവുമെന്ന്. അത്ര വേദനയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു സ്പാർക്ക് കൊടുക്കണമെന്ന് ഒരു ചെറിയൊരു വേദന ഉണ്ടാവും. നമ്പിംഗ് ക്രീം ആദ്യം യൂസ് ചെയ്യും, അതായത് ചെറുതായിട്ട് തരിപ്പിക്കണ പോലെയുള്ള ഒരു ക്രീം ആദ്യം തന്നെ യൂസ് ചെയ്യും. അപ്പൊ അധികം വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു 4-5 ദിവസത്തിൽ ഹീലാവും, പിന്നെ പ്രശ്നമൊന്നും ഇല്ല. പിന്നീട് ഞാൻ തിരിച്ചു വരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ വാട്സ് അതിന്റെ എക്സാക്ട് മലയാളം എനിക്ക് അത്രയ്ക്ക് അറിയില്ല. ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എനിക്ക് അങ്ങനെ എക്സാക്ട് മലയാളം കിട്ടുമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഞാൻ നോക്കട്ടെ, ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് പറയാം എന്റെ കറക്റ്റ് ആയിട്ടുള്ള മലയാളം എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ അരിമ്പാറാന്നാണ് കേട്ടോ പറയണത്. പക്ഷെ ഇത് എല്ലാവരും ഇത് ഇതിന് അരിമ്പാറാന്ന് തന്നെയാണോ പറയാന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ അത് എനിക്ക് ഒരു അഷുറൻസ് തരാൻ വയ്യ. എനിക്ക് തോന്നുന്നു ജനറൽ ആയിട്ട് പറയുന്നതായിരിക്കും അരിമ്പാറാന്നുള്ളത്. ഇപ്പൊ ഇതിന് പ്രത്യേകിച്ച് വേറെ പേരുണ്ടോന്ന് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ പേർക്കൊക്കെ മനസ്സിലായി ഉണ്ടാവില്ല. ഞാൻ ഇവിടെ എന്തായാലും പിക്ചേഴ്സ് ഒക്കെ ഇടാം കേട്ടോ റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കരീക്കാണ് ചെയ്യണത്, അപ്പൊ അങ്ങനെ അത്ര പെയിൻ ഒന്നും ഉണ്ടാവില്ല, ഒരു ദിവസം അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോ ഇതിന്റെ
പ്രൈസ് പറഞ്ഞത് ഒരു 1000 to 2000 ഇടയ്ക്കാവും ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞത്. ഏതോ ഒരു ദിവസം ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓടിച്ചാടി അതേ ദിവസം തന്നെ പോയി. ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മള് പോകുന്നു. അപ്പൊ എനിക്ക് വാട്സ് ഫുള്ള് റിമൂവ് ചെയ്യാനായിട്ട് 1600 രൂപയാണ് കേട്ടോ ആയത്. 1500 or 1600 ആണ് ആയത്. ശരിക്കും എനിക്ക് തോന്നുന്നു 1800 രൂപയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ എനിക്ക് ചെയ്തപ്പോ 1600 രൂപയാണ് ആയത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ദിവസം ചെന്നു. ചെന്നിട്ട് ഞാൻ ഡോക്ടർക്ക് ഫസ്റ്റ് കാണിച്ചു കൊടുത്തു ഇവിടേക്കാണ് എന്നുള്ളത്. അത് അന്ന് കൺസൾട്ടേഷന് പോയ സമയത്തും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഡോക്ടർ ഒരു ക്രീം തന്നു. ക്രീം തന്നിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഒരു ചേച്ചി അങ്ങനെ ഈ അരിമ്പാറയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വാട്സ് ഉള്ള സ്ഥലത്ത് ഒക്കെ ഇത് അപ്ലൈ ചെയ്തു കേട്ടോ. നമ്പിംഗ് ക്രീം ആണെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഒന്ന് നമുക്ക് വേദന അറിയാണ്ടിരിക്കാൻ എന്നുള്ളതാണ് കേട്ടോ. ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം വേദന ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത് ഞാൻ പറയാം. വേദന ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ വാട്സ് ഉള്ള സ്ഥലത്തെല്ലാം ഇത് അപ്ലൈ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഫേസിൽ അധികം ഇല്ല കേട്ടോ. ഒരു മാക്സിമം ഒരു 5 or 6 ഫേസിലുള്ളൂ. പക്ഷെ കഴുത്തിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ തൊട്ടാലൊന്നും അറിയില്ല. അതൊരു എന്താണ് തൊടുന്ന രീതി വെച്ചാൽ ടെക്സ്ചർ ഉള്ള രീതിയിലേക്ക് അത് വളർന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു പൊടി ഒരു കുത്ത പോലെ ഉണ്ടായിരുന്നുള്ളൂ. പേട്ടന്റെ ഒക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് തൊടുമ്പോ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഉള്ളത്. ആ പിന്നെ ഡോക്ടറെ അടുത്ത് ഞാൻ അപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആദ്യം വരുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് വരാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് വരില്ല, പക്ഷെ എന്നാലും പിന്നീടും വരാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പൊ ഇതേപോലെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. കുറച്ചുകൂടെ അധികം വരുമ്പോ അങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. കാരണം ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ അല്ലേ. അപ്പൊ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്പിംഗ് ക്രീം പരട്ടി ഞാനൊരു അരമണിക്കൂർ ഇരുന്നു. അരമണിക്കൂർ ഇരുന്നിട്ട് കഴിഞ്ഞപ്പോ ഡോക്ടർ വന്നോളാൻ പറഞ്ഞു. അപ്പൊ നമ്മള് ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യാം. ഒബ്വിയസ്ലി എനിക്ക് കണ്ണിന്റെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള കാരണം ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കണ്ണടയ്ക്കാ ചെയ്ത. പിന്നെ എനിക്കത് ഇത് ബ്ലോഗ് ചെയ്യാനും ഞാൻ ചെയ്തില്ല. പിന്നെ ഞാൻ വ്ളോഗൊക്കെ ചെയ്യുമ്പോ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ എന്തിനാ എന്തിനാന്നുള്ളതൊക്കെ. അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ തരണം എന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് സ്പെസിഫിക്കലി ഞാൻ ഇന്ന ആളാണ്, അപ്പൊ എനിക്കിങ്ങനെ ഇടാൻ വേണ്ടിട്ട് വീഡിയോ ഇടാൻ വേണ്ടിട്ടാന്നൊക്കെ നമ്മള് പറഞ്ഞ ചിലപ്പോ ഒരു സ്പെഷ്യൽ പരിഗണന തന്നു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ അതിന് ഞാൻ വ്ളോഗ് ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്യാനും പറ്റില്ല, ഞാൻ കണ്ണടച്ച് കിടക്കാൻ ഞാൻ തന്നെയാണ് പോവുകയും ചെയ്തത്. അപ്പോ ഒരു ഒരു സ്പാർക്ക് ലേസർ അല്ലേ, ഒരു ബീം ഓഫ് ലൈറ്റ്, ഭയങ്കര ഹീറ്റ് ഉള്ള ലൈറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. കരീക്കാണ് ചെയ്യണത്. അപ്പോ എനിക്ക് കുറച്ച് വേദനിച്ചു കേട്ടോ. ഒട്ടും വേദന ഇല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോ കുറച്ച് പേര് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ തന്നെ വായിച്ചൊക്കെ നോക്കിയപ്പോ പെയിൻലെസ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണെന്നാണ് കണ്ടത്. പക്ഷെ എനിക്ക് വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടും വേദന ഇല്ലാത്തൊരു ഇതല്ല. ഒരു മേബിലേക്ക് ഒരു ഒന്ന് സൂചി കൊണ്ട് കുത്തണ പോലത്തെ വേദന. ഒന്നിങ്ങനെ കുത്തിയിട്ട് തിരിച്ചെടുക്കില്ലേ, അല്ലെങ്കിൽ ഒന്നിങ്ങനെ ഈ കടുക്, അതാണ് എക്സാക്ട്ലി പറയേണ്ടത്. കടുക് വറുക്കുമ്പോ, കടുക് വറുത്ത ആ എണ്ണ തെറിക്കുമ്പോ ഉള്ള വേദനയില്ലേ, അത് ഏറെക്കുറെ എനിക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് സഹിക്കാൻ പറ്റണതായിരുന്നു. അത് അതിനെക്കാട്ടിലും മീതിയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്റെ പെയിൻ ത്രഷോൾഡ് അത്യാവശ്യം വലുതാ. എനിക്ക് ഒരു ഇതൊക്കെ സഹിക്കാൻ പറ്റും പെയിൻ. അപ്പൊ അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. എന്നാലും ആ ഡോക്ടർ പറയണ്ടായിരുന്നു, ഇതിന് മുന്നേ വന്ന കുട്ടി ഇതുപോലെ ചെയ്തപ്പോ ആള് മുഴുവനാക്കിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ മുഴുവനാക്കും, ചിലർക്ക് ഒട്ടും പറ്റില്ലല്ലോ പെയിൻ സഹിക്കാനായിട്ട്. ഇപ്പൊ എന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ സഹിക്കാവുന്ന പെയിനാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഈ വാട്സ് ഉള്ള ഭാഗത്തെല്ലാം ഇങ്ങനെ ചെയ്തു കൊടുക്കും. ഈവൻ ദോ നമ്മൾ നമ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു വേദന ഉണ്ടാവും എന്ന് ഡോക്ടർ മുന്നേ പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരു വേദന അല്ല, കുറച്ച് വേദന ഉണ്ടായിരുന്നു. എന്തായാലും ഒരു കുഞ്ഞു വേദന എന്നല്ല, ഒരു പൊടിക്ക് വീതിയുള്ള ഒരു വേദന ഉണ്ടായിരുന്നു. എസ്പെഷ്യലി കഴുത്തിന്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, ഭയങ്കര ലോലായിട്ടുള്ള സ്കിൻ അല്ലേ. ആരാത് ആരാത്. അപ്പൊ കഴുത്തിന്റെ അവിടെ എന്നൊക്കെ പറയണത് ഭയങ്കര ലോലായിട്ടുള്ള സ്കിൻ അല്ലേ. അപ്പൊ അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത് പ്രോസസ്സ് കഴിഞ്ഞു. ഒരു ഹാർഡ്ലി ലൈക്ക് ഒരു 20 minutes, അതിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം ഡോക്ടർ നോക്കി കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ഓയിൽമെന്റ് തന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഒരു 4 ദിവസത്തിലൊക്കെ അതങ്ങനെ കൊഴിഞ്ഞു പൊക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ ഒപ്പം തന്നെ ഡോക്ടറോട് ഈ മോളിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് റിമൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യണം ഞാൻ തീരുമാനിച്ചിരുന്നില്ല. പക്ഷെ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പ്രോസസ്സിൽ തന്നെയാണ് ചെയ്യുക. അപ്പൊ മറ്റ് വാട്സ് ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്പാർക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ജസ്റ്റ് ഒരു തവണ ചിക്കനൊക്കെ, അപ്പൊ ഒരു തവണ പൊള്ളണ ആ ഒരു രീതിയിൽ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലുതായതുകൊണ്ട് കുറച്ചധികം സ്പാർക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ വേദന കുറെയേറെ എടുക്കും. അത് മാത്രമല്ല മൂക്കിന്റെ തൊട്ട് താഴെയല്ലേ, അപ്പൊ ഭയങ്കര സെൻസിറ്റീവ് ഏരിയ ആണ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഉണങ്ങിയിട്ട് അങ്ങനെ വീണു പോവല്ലേ ചെയ്യണത്. അപ്പൊ ഇത് ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങി അങ്ങനെ വീണു പോവും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് വീണു പോയാലും ചിലപ്പോൾ അതിൻ്റെ ഒരു പിഗ്മെന്റ്, ആ ഒരു ബ്ലാക്ക് കളർ അവിടെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്.
അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, പോയാ പോയി അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഞാൻ വേണ്ട വിചാരിച്ചു, എന്തായാലും ഇതെനിക്ക് അങ്ങനെ എനിക്കിഷ്ടം. ആ കുഴപ്പമില്ല, കുഞ്ഞോട് ഇഷ്ടാണോ? നല്ല അടിപൊളി. ഇവിടെ ഒരു കുത്തും കൂടി കുത്തി കഴിഞ്ഞാ എന്താ ചേച്ചി? എന്റെ അനിയൻ കേക്കണ്ട, ഇമ്മക്കുട്ടി എന്നെ പുകഴ്ത്തി കൊണ്ടേ ഇരിക്കട്ടോ. എന്നിട്ട് ഉണ്ണി എന്തിന്നാ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് എനിക്ക് വലുതായി വലുതായി വരുന്നുണ്ട്. അതാണ് ചെറുപ്പത്തിലൊക്കെ അത് ഭയങ്കര ഒരു കുഞ്ഞ് സ്പോട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പ്രായം ചൊല്ലും തോറും ഇതിങ്ങനെ വലുതാകുന്നുണ്ട്. മുന്നൊന്നും ഇതൊട്ടും വിസിബിൾ ആയിരുന്നില്ല, ഇപ്പത് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിൾ അല്ലെ. അപ്പൊ അങ്ങനെ എന്നിട്ട് നമ്മള് തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് ഇത് ചെയ്തതിന് ശേഷം അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ഞാൻ വന്നിട്ട് മുഖം വാഷ് ചെയ്തു. ഞാൻ ജസ്റ്റ് പ്ലെയിൻ വാട്ടർ വെച്ചിട്ടാട്ടോ വാഷ് ചെയ്താൽ. ഞാൻ ചോദിക്കാൻ മറന്നുപോയി ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എന്നാലും ഞാൻ ജസ്റ്റ് പ്ലെയിൻ വാട്ടർ വെച്ച് വാഷ് ചെയ്തു. പിന്നെ രാത്രി ഫേസ് വാഷ്, മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ചു. എന്നിട്ട് രാത്രി ഈ ഓയിൽമെന്റ് പരത്തി കിടന്നു കേട്ടോ. പിറ്റേ ദിവസമാണ് കേട്ടോ ശരിക്കുള്ള ആ ഒരു രൂപം നമുക്ക് മനസ്സിലാവാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊള്ളിയ ഭാഗം, അതായത് ബേസിക്കലി ഈ കരിച്ച ഭാഗം, വാട്സിന്റെ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഡാർക്കാവും, ഒരു ബ്ലാക്ക് കളറായിട്ട് മാറും. നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡാർക്ക് റെഡ് ആയിട്ടാവും ഉണ്ടാവുക. എനിക്കിപ്പോ ബ്ലാക്ക് കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എനിക്ക് എവിടെയൊക്കെ ആ വാട്സ് ഉണ്ടായിരുന്നത്, കറക്റ്റ് അവിടെ എവിടെ ആയിട്ടാണ് ആ ബ്ലാക്ക് കളർ ഉള്ളത്. പിന്നീട് എഗെയിൻ ഞാൻ രാവിലെയും വൈകിട്ടും ആ ഓയിൽമെന്റ് പരട്ടി. പിറ്റേ ദിവസത്തെയാണ് കേട്ടോ ഈ കാണുന്നത്, ഈ ബ്ലൂ ടീഷർട്ട് ഉള്ളത് പിറ്റേ ദിവസത്തെയാണ്. അതായത് ഇത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോ എഗെയിൻ ആ ബ്ലാക്ക് ഷെയ്ഡ് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ, കുറച്ചുകൂടി ഡാർക്കർ ആയി എന്ന് വേണം പറയാനായിട്ട്. ഭയങ്കര വിസിബിൾ ആയിട്ട് ഉണ്ടായിരുന്നു. ആ എന്റെ മുഖത്ത് ഇവിടെ ഇവിടേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നാലെണ്ണല്ല ഒരു ആറേഴെണ്ണം ഉണ്ടായിരുന്നു മുഖത്ത്. പിന്നെ ഓയിൽമെന്റ് നമുക്ക് ഡോക്ടർ എഴുതി തന്നിട്ടുള്ള ഓയിൽമെന്റ് ഉള്ളൂ, അത് ഞാൻ രണ്ടു നേരം വെച്ച് പരട്ടുന്നുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ആ ഓയിൽമെന്റ് ഇങ്ങനെ സ്പോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് കുറച്ചും കൂടി പെട്ടെന്ന് ഹീല് ആവാനും അത് ഒന്നും കൂടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ സാധാരണ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്തായിരുന്നു അത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മുടക്കൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല കേട്ടോ. എന്തായാലും വീഡിയോസ് അങ്ങനെ ഓൾറെഡി ഞാൻ ബാക്കപ്പ് ഓൾറെഡി ഞാൻ ബാക്കപ്പ് വെച്ചിട്ടാണ് ഇത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നാലഞ്ച് ദിവസത്തേക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും നടക്കില്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ആ സ്പോട്സിന്റെ അവിടെ ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കെന്തോ പിറ്റേ ദിവസം കുറച്ചൊന്ന് ലൈറ്റർ ആവുന്ന പോലെ തോന്നിയിട്ടോ. അതായത് നാലാമത്തെ ദിവസം കുറച്ചൊന്ന് ലൈറ്റർ ആയെന്ന് മാത്രമല്ല, എന്റെ ഇവിടുത്തെ ഒരെണ്ണം കൊഴിഞ്ഞുപോയി. ആ ബ്ലാക്ക് ആ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നില്ല, അത് അങ്ങനെ പോയി. അതിൻ്റെ ഒപ്പം ബോട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, വാട്സ് ഉണ്ടായിരുന്നില്ല ഇവിടെ ആരുംബാര ഉണ്ടായിരുന്നത്, അതും പോയി എന്നുള്ളത്. അപ്പൊ എനിക്ക് സന്തോഷമായി, വിചാരിച്ചു ഓക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്തായാലും. എന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴുത്തിന്റെ അവിടുത്തെ ഈ വശത്തേറ്റ ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്റെ പിറ്റേ ദിവസം ആയപ്പോ ഇവിടെ ആയിട്ട് അങ്ങനെ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ടോട്ടൽ ആയിട്ട് മാറി വരാൻ എനിക്കൊരു ഒന്നൊന്നര ആഴ്ച എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ഏഴാമത്തെ ദിവസമൊക്കെ ആയപ്പോഴാണ് ഫേസിലെ ഒരുവിധമൊക്കെ പോയത്. നാലാമത്തെ ദിവസം മുതലേ കൊഴിഞ്ഞു പോയി തുടങ്ങി. ഒരു 12-13 ദിവസം എടുക്കും ഓൾമോസ്റ്റ് എല്ലാം പോവാനായിട്ട് കേട്ടോ. നെക്കിലത്തെ പോവാനാണ് താമസം ഉണ്ടായിരുന്നത്, ഫേസിലത്തെ പിന്നെയും പെട്ടെന്ന് പോയി. ആദ്യം എനിക്ക് ഇവിടുത്തെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, പിന്നീട് ഇവിടുത്തെ പോയി. ഇവിടുത്തെ പോയപ്പോഴാണ് എനിക്ക് ആശ്വാസമായി, കാരണം ഇവിടെ ആയിരുന്നു കുറച്ച് കാര്യമായിട്ട് ഉണ്ടായിരുന്നത്, അത് പോയി എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒരു മാസം വരെ വെയിറ്റ് ചെയ്യായിരുന്നു എന്തെങ്കിലും ഒരു ഒരു സൈഡ് എഫക്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നം തോന്നുന്നില്ല. പിന്നെ അതിന്റെ സ്കാർ ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ കൊഴിഞ്ഞു പോയി എന്നുള്ളത്. അതിന്റെ ഒരു ബ്ലാക്ക് സ്പോട്ടോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒന്നും എവിടെ ഇല്ല കേട്ടോ, ഒരു ബ്ലാക്ക് സ്പോട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മുഖത്താണെങ്കിലും അതെ, കുഴപ്പമില്ല കേട്ടോ, എനിക്ക് സന്തോഷമായി. അപ്പൊ ഈ വാട്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ പിന്നെയും എടുത്തു പറയാണ്, നല്ലൊരു ക്ലിനിക്കിൽ പോയി ഫസ്റ്റ് ഡെർമറ്റോളജിസ്റ്റിനെ കാണാം. ചില പാർലേഴ്സിനുണ്ടാവും, അവിടെ എനിക്ക് ഡെർമറ്റോളജിസ്റ്റുകൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. ഇതിപ്പോ ഞാൻ പോയ സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ രണ്ടും കൂടി നടന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവിടെ തന്നെ ചെയ്യുന്നുണ്ട്, ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഐ വുഡ് സജസ്റ്റ് ഫസ്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. എന്തൊക്കെ പറഞ്ഞാലും കരീച്ച് കളയുന്ന ഒരു സംഗതിയല്ലേ, അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട. ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്തിട്ട് മതി. ഞാൻ ഈ പാർലറിൽ പോയപ്പോൾ ആദ്യം തന്നെ അവര് പേയ്മെന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, 1500 or 1600. അതിനുശേഷം ഒരു പേപ്പർ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഞങ്ങള് ഇന്നെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ വരുംവരായികളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് എതിരെ പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എവിടെയാ പോയത് എന്താണെന്നുള്ളതൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ പോയ സ്ഥലം എല്ലാവർക്കും വർക്ക്ഔട്ട് ആയി എന്ന് വരില്ല, അതൊന്ന്. രണ്ടാമത് ലീഗലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല.
ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയ സ്ഥലം ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇതാണ് പ്രോസസ്സ്. ഒരു സ്ഥലത്തൊക്കെ ഇതെങ്ങനെയാ പ്രോസസ്സ്? ഞാൻ കാരണം ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ പറഞ്ഞാലും ഈ ഒരു സ്ഥലത്തുള്ളവർക്ക് മാത്രമല്ലേ പോവാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയ സ്ഥലവും കാര്യങ്ങളും ഒന്നും തന്നെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ, റിസർച്ച് ചെയ്ത് നോക്കൂ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നോക്കൂ. ഇൻ കേസ് അതൊരു പ്രശ്നമാണെങ്കിൽ, ഈ വാട്സ് ഒന്നും അങ്ങനെ ഒരു ഒരു പ്രശ്ന അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേട്ടൻ പറഞ്ഞേ എനിക്ക് യാതൊരു തരത്തിലും പ്രശ്നമില്ല, എനിക്ക് എന്തായാലും ചെയ്യണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഞാൻ ഒരിക്കലും എന്നെ നിർബന്ധിക്കില്ല, ചെയ്യൂ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇത് എനിക്ക് കൂടി വരുമ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു. ഫേസിൽ ഇങ്ങനെ കൂടുവോ, നന്നായിട്ട് കൂടുവോ, കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്ക് വീഡിയോയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. എനിക്ക് എന്തായാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പെയിൻ കുറച്ചുണ്ടായിരുന്നു, അതായത് ആ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് പെയിൻ കുറച്ചുണ്ടായിരുന്നു. വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടൈനി 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 വാട്സ് ആണ്. ഞാൻ പറഞ്ഞില്ല ക്യാമറയിലൂടെ കാണാൻ കൂടി പറ്റുന്നുണ്ടാവില്ല, അത്രയ്ക്ക് ടൈനിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോ അത്ര ഇത് കൊഴിഞ്ഞു പോകാനും, അതായത് ഉണങ്ങിയിട്ട് കൊഴിഞ്ഞു പോകാനും അതൊന്നും ബുദ്ധിമുട്ടുണ്ടായെന്ന് വരില്ല ചിലർക്ക്. പക്ഷെ വളരെ വലുതാണ്, സ്കിൻ ടാഗ് ഒക്കെ വളരെ വലുതാണെങ്കിൽ ചിലപ്പോ അത് ബുദ്ധിമുട്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, വാട്സ് റിമൂവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ പേയ്മെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, 1500 to 2000 ഒക്കെയാണ് ഞാൻ റേറ്റ് പല സ്ഥലത്തും കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ഉണങ്ങാനുള്ള താമസം ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് തോന്നുന്നു നമുക്ക് എന്തായാലും 1 to 2 weeks ഒരു സമയം കൊടുക്കേണ്ടി വരും. ഇത്രയൊക്കെയൊക്കെ ഉള്ളൂ, ഞാൻ ഒരുവിധം പോയിന്റ്സ് എല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു എന്റെ എക്സ്പീരിയൻസ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം, ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അങ്ങനെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബിന്റെ അടുത്തൊരു കുട്ടി ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.